കശ്മീരിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെക്കുറിച്ച് ഡോക്ടർ ശമാ മുഹമ്മദ് ചില ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉന്നയിച്ചു. അവിടുത്തെ സാഹചര്യങ്ങൾ മോശമാകുന്നതിനെക്കുറിച്ച്, ഒരു ജനതയ്ക്ക് അവർ അന്യാധീനപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച്, ആ അമർഷം അവർക്ക് ഈ തീവ്രവാദികൾക്ക് സഹായം ഒരുക്കുന്നതിലേക്ക് വരെ എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ താങ്കൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് യുദ്ധം ചെയ്ത ആളാണ്. 65-71 ഞാൻ 1962 സൈന്യത്തിൽ ജോയിൻ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് അത് ചൈനീസ് യുദ്ധം വന്നപ്പോഴാണ്. അപ്പോൾ എൻ്റെ പേട്രിയോട്ടിസത്തിനെ പറ്റി ആരും സംശയിക്കേണ്ട ആവശ്യമില്ല. പോരാതെ എൻ്റെ രണ്ട് മക്കൾ വളരെ ഉയർന്ന ഉദ്യോഗത്തിൽ റിട്ടയർ ചെയ്ത ഓഫീസർമാരാണ്. ഞാൻ ആസ് എ കമാൻഡിങ് ഓഫീസർ 1982 ഗുർദാസ്പൂർ പഞ്ചാബ് ബോർഡർ മുതൽ പൂഞ്ച് വരെയുള്ള സെക്ടറിൻ്റെ മുഴുവൻ ആർട്ടിലറി റിസർവ് റെജിമെൻറ്റിൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്നു. കോർ റിസർവ് റെജിമെൻറ്റിൻ്റെ കമാൻഡിങ് ഓഫീസറായിട്ട് അവിടെ മുഴുവൻ ബോർഡർ കവർ ചെയ്ത ആളാണ് കമാൻഡിങ് ഓഫീസർ. ആസ് എ ക്യാപ്റ്റൻ വെസ്റ്റ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാനുള്ള ടാർഗറ്റ് മുഴുവൻ സർവേ ചെയ്ത സർവേ ഓഫീസറാണ്. എൻ്റെ അനുഭവ സമ്പത്ത് ഷമാ മഹമ്മൂദിനെ ചിന്തിക്കാനൊക്കില്ല. അവിടുത്തെ ഓരോ മലയും എന്തുമാത്രം അനുകൂലമായിട്ടാണ് ഒരു ഉഗ്രവാദിക്ക് പ്രവർത്തിക്കുന്നതെന്നുള്ളതിനെ പറ്റി അവർക്ക് ഇമാജിൻ ചെയ്യാനൊക്കില്ല. അങ്ങനെയുള്ള ടെറൈനിലാണ് നമ്മുടെ പട്ടാളക്കാർ രാപകലില്ലാതെ കണ്ണ് അടയ്ക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ബൗണ്ടറിയെ കാക്കുന്നത്. അതിനെതിരായിട്ട് പറയുമ്പോൾ ഈ റിട്ടയർ ചെയ്ത 82 എൻ്റെ രക്തം തിളക്കുകയാണ്. ഒരു കാരണവശാലും ഒരു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ഞാൻ എൻ്റെ സുഹൃത്തായ ജോർജ് കുട്ടിയോട് 100% യോജിക്കുന്നു. ആദ്യം അത് പറഞ്ഞോട്ടെ. അവരുടെ വ്യക്തിത്വത്തിൻ്റെ പുറകെയുള്ള അന്തർലീനമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചിലെ മുഖ്യ അധ്യാപകനാണ് സംസാരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് ഞങ്ങള് 100,000 പട്ടാളക്കാരെ തടവുകാരാക്കിയത്. അതില് ഈസ്റ്റേൺ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഞാൻ ജോലി ചെയ്തത്. അതിനു മുമ്പ് ഞാൻ യുദ്ധത്തിന്റെ വെസ്റ്റ് പാകിസ്ഥാനിലെ I think we don't need to suspect anybody's patriotism. See, nammal nammude ee charchayil pangedukkunna aarudeyum deshasnehathe nammal samshayikkendathilla. Endanu nammal ee charcha nammal ingane oru charchayku nammal mudirunnathinte oru paschathalamundu. Anju dheera javanmar veeramruthu verich rajyam dukkathil nilkunna oru sandarbhamaanu idu. Naan parayunnathu alla Dr. Shama nilanilkunnu അതിന് ഒരു 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 ചേഞ്ച് വരുത്താൻ വേണ്ടി വളരെ ഓപ്പറേഷനോടുകൂടി അവർ പ്ലാൻ ചെയ്ത് ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന മാത്രമാണ് അവരുടെ ലക്ഷ്യം. Shama, do you have any specific questions to Shri Arji Nair? You have any specific questions to Shri Arji Nair? Yes. മിസ്റ്റർ ആർജി നായർ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യത്തിലും ഞാൻ നിങ്ങളെ പേട്രിയോട്ടിസം സസ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചത്, പുൽവാമ അറ്റാക്കിൽ എന്തുകൊണ്ട് അത് ഇന്റലിജൻസ് ഫെയിലിയർ അല്ലാത്ത, വേർ ഇൻ മൈ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പൊ മുമ്പേ സംസാരിച്ചു നിങ്ങളെ പേട്രിയോട്ടിസം സസ്പെക്ട് ചെയ്തു. നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ തോന്നി ഞാൻ നിങ്ങളെ പേട്രിയോട്ടിസം സസ്പെക്ട് ചെയ്തു? അതിന് നിങ്ങൾ എന്നോട് ഇപ്പൊ മറുപടി പറയണം. ബിക്കോസ് ഞാൻ സസ്പെക്ട് ചെയ്യാത്ത കാര്യം, ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ എന്റെ മേല് ചൂണ്ടിക്കാണിച്ച് ചെയ്യുക. എനിക്ക് അതിന്റെ മറുപടി അറിയണം. Why have you think that I suspect എനിക്ക് നിങ്ങളോടുള്ള എന്റെ പേട്രിയോട്ടിസത്തിനെ പറ്റി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. യു ക്യാൻ തിങ്ക് വാട്ട് യു ലൈക്ക്. അത് പറയുന്നത് കേൾക്കൂ, ആദ്യം പറയുന്നത് കേൾക്കൂ. എനിക്ക് നിങ്ങളുടെ പേട്രിയോട്ടിസത്തിൽ സംശയമുണ്ട്. പേട്രിയോട്ടിസം യുദ്ധഭൂമിയിൽ തെളിയിച്ച ആളാണ് ഞാൻ. എന്റെ പേട്രിയോട്ടിസം ഞാൻ യുദ്ധഭൂമിയിൽ തെളിയിച്ച ആളാണ്. എനിക്ക് യുദ്ധം ചെയ്ത പരിചയമുണ്ട്. പങ്കെടുത്ത ആളാണ് ഞാൻ. ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ പാട്രിയോട്ടിസത്തെ താങ്കൾ എന്തുകൊണ്ടാണ് സംശയിച്ചത്?
Because the way she is talking, she is charging as on behalf of the people who are revolting in Pakistan and Kashmir. Because she is representing Kashmiri people and talking that there is no peace. There is peace. There is total peace. ഒരു സ്ട്രേ ഇൻസിഡന്റ് ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അവർ ഒളിച്ചിരിക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാഷ്വാലിറ്റി കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പട്ടാളക്കാർക്ക് കൂടുതൽ കാഷ്വാലിറ്റി ഉണ്ടാകും. അതായത് അവർ ഒളിച്ചിരിക്കുകയും നമ്മൾ ഓപ്പണിൽ വരികയാണ്. ഷമ മുഹമ്മദ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഷമ പറയുന്നത് ഈ രണ്ട് തീരുമാനങ്ങൾ, അതായത് കാശ്മീരിൽ 370 ഞാൻ ശ്രീ ആർജി നായരോട് ഒന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം സന്ദീപ്. അതായത് ഈ 370 പിൻവലിച്ചതും അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ ജനതയെ ഈ രാജ്യത്തിനെതിരാക്കുന്ന ഒരു സവിശേഷ സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ശ്രീ ആർജി നായർ. ഐ തിങ്ക് ഷി ഹാസ് പുട്ട് ഇറ്റ് ഇൻ എ ഓൺ എ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. റൈറ്റ് ഷമ, ഇസ് ദാറ്റ് റൈറ്റ്? ഐ വാണ്ട് ടു ടെൽ ഹിം, ഐ വാണ്ട് ടു ടെൽ ദിസ് മാൻ, ഐ ഹാവ് എ ഫോറിൻ പാസ്പോർട്ട്. 12 കൊല്ലായി എന്റെ കാലിന്റെ അടിയിൽ ഒരു ഫോറിൻ പാസ്പോർട്ട്. ഐ കുഡ് ഹാവ് ഗോൺ അബ്രോഡ്, ഞാൻ അത് എടുത്തിട്ടില്ല. Because I will die for my country. And because I'm a Muslim, ningal idu unnaichirikkya. Shame on you. No, that is not fair. That is not fair, Shama. വേണ്ട, നമുക്ക് ആ നിലയിൽ നമ്മൾ രാജ്യത്തെ ഇതുപോലെ ആക്ഷേപിച്ചാൽ, അതെ അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് നമുക്ക് ആ തരത്തിലുള്ള പരാമർശങ്ങൾ ആവശ്യമില്ല. രാജ്യത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന നിലയിലാണ് ഡോക്ടർ ഷമ മുഹമ്മദ് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാൻ ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന വനിത എന്ന നിലയിലാണ്. അതാണ് താങ്കളെ പരിഗണിക്കുന്ന എന്റെ മുന്നിലുള്ള ഏക ഐഡന്റിറ്റി. ഐ തിങ്ക് യു ഷുഡ് സ്റ്റേ വിത്ത് ദാറ്റ്. ആ രീതിയിൽ വേണം താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. നോ അല്ല, അതെ, ഐ വിൽ ഗിവ് ഇനഫ് ടൈം. പക്ഷേ ഇതാണ്, അല്ല, ദിസ് ഈസ് ദ പ്രീ കണ്ടീഷൻ. ഐ ഹാവ് ലാർജ് നമ്പർ ഓഫ് ഓഫീസേഴ്സ് ഫ്രം ദാറ്റ് കമ്മ്യൂണിറ്റി ഹു ആർ പേട്രിയോട്ടിക്, ഹു ഹാവ് ഗോട്ട് ഗാലൻട്രി അവാർഡ്സ്. ഡസ് ഹി നോ മൈ പേട്രിയോട്ടിസം? അവരെല്ലാം പട്ടാളക്കാരാണ്. How dare you say that? Shame on you, Mr. Nair. Shame on you. Theory is different from practice, madam. Theory is different from practice. You know, can I tell you, I have an Italian passport waiting at my doorstep. I have not taken it for the last 15 years because my blood is Indian and I will breathe my last breath in India. Do you understand that? You can leave the country. I will not. How dare you insult me on a channel live? I will not take it.